Dear friends, I am Advocate Rajesh P. ഞാനിന്ന് എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും സാധാരണ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു വിഷയമാണ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങൾ, മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളും ചിന്തകളും മാനവരാശിയുടെ തുടക്കം മുതൽ തന്നെ ഉള്ളതാണ്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യാവകാശങ്ങൾക്കായി പലവിധമായ സമരങ്ങളും വിപ്ലവങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടവുമാണ്. മനുഷ്യാവകാശം എന്ന ചിന്ത മാനവരാശിയുടെ തുടക്കം മുതൽ തന്നെ ആരംഭിച്ച ഒന്നാണ്. ആർഷ ഭാരത സംസ്കാരത്തിൽ വേദകാലഘട്ടങ്ങളിൽ തന്നെ ഈ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ചിന്താധാരകളും സംവാദങ്ങളും ഒക്കെ ആരംഭിച്ചിരുന്നു. വേദകാലഘട്ടങ്ങളിൽ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ചിന്ത ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ് എന്നുള്ളതായിരുന്നു, വ്യക്തികളുടെ സ്വാതന്ത്ര്യം. മഹാഭാരതത്തിലും വേദകാലഘട്ടങ്ങളിലും വിക്രമാദിത്യ സദസ്സുകളിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ് എന്നുള്ളതായി. ബോഡി, ഡെല്ലിംഗ് ഹൗസ് ആൻഡ് ലൈഫ്, ഈ മൂന്ന് ഭാഗങ്ങളായിരുന്നു അന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. കാലം പുരോഗമിച്ചു. ആധുനിക കാലഘട്ടങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മൈൽ സ്റ്റോൺ എന്നറിയപ്പെടുന്ന രണ്ട് മൂന്ന് സംഭവങ്ങൾ ലോകത്ത് ഉരുത്തിരിഞ്ഞു വന്നു. അതൊന്ന്, ഇംഗ്ലീഷ് ബിൽസ് ഓഫ് റൈറ്റ്സ്. 1689 ഇംഗ്ലീഷ് ബിൽസ് ഓഫ് റൈറ്റ്സ് ആയിരുന്നു അതിലൊന്ന്. അമേരിക്കൻ ബിൽസ് ഓഫ് റൈറ്റ്സ്. 1791 അമേരിക്കൻ ബിൽസ് ഓഫ് റൈറ്റ്സ്, അതിൽ രണ്ടാമത്തെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ചരിത്രത്തിലെ ഒരു രണ്ടാമത്തെ മൈൽ സ്റ്റോൺ ആയിരുന്നു. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. 1776 അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത് ആധുനിക ലോകത്തിൽ ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ച് ഒരു ചരിത്ര സംഭവമായിരുന്നു. ഒപ്പം 1787 ഫ്രഞ്ച് റെവല്യൂഷൻ തുടങ്ങിയവയൊക്കെ ആധുനിക ലോകത്തിൽ, ലോക തലത്തിൽ, രാജ്യാന്തര തലത്തിൽ ഹ്യൂമൻ റൈറ്റ്സിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഊർജ്ജസ്വലമാക്കി. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മൂന്ന് പ്രധാനമായ ചിന്താധാരകളാണ് ഉണ്ടായിരുന്നത്. അതൊന്ന്, വെസ്റ്റേൺ അപ്രോച്ച്, മാർക്സിയൻ അപ്രോച്ച് ആൻഡ് തേർഡ് വേൾഡ് അപ്രോച്ച്. ഈ മൂന്ന് തരത്തിലുള്ള ചിന്താധാരകൾ ആധുനിക സമൂഹത്തിന് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഊർജമേകിയ മൂന്ന് പ്രധാന ചിന്താധാരകളാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഗ്രന്ഥത്തിലൂടെ കാറൽ മാർക്സും എംഗൽസും കമ്മ്യൂണിസം എന്ന ഒരു ചിന്താധാര ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്തു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലാ മേഖലകളിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. റൂസോ, മൊണ്ടസ്ക്യു തുടങ്ങിയ പല പ്രമുഖരായ ചിന്തകന്മാരും മനുഷ്യാവകാശത്തിന് ആവശ്യമായ ഊർജം പകർന്ന ചിന്താധാരകളുടെ
ഉൽപാദാക്കളാണ്. അപ്പോൾ ഈ വെസ്റ്റേൺ അപ്രോച്ചിലാണെങ്കിലും മാർക്സിൻ അപ്രോച്ചിലാണെങ്കിലും തേർഡ് വേൾഡ് അപ്രോച്ചിലാണെങ്കിലും എല്ലാം ഊന്നി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ലിബർട്ടിയെക്കുറിച്ചാണ്. ദ പേഴ്സണൽ ലിബർട്ടി, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ലിബർട്ടി, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ലിബർട്ടി, ഇങ്ങനെ ഓരോ മേഖലകളിലും ഈ മൂന്ന് ചിന്താധാരകളിലുമെല്ലാം ഒരു മനുഷ്യൻ്റെ വികസനത്തിനാവശ്യമായ ചിന്താധാരകളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ 1950 ജാനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ തന്നെ ഒരു ഡിക്ലറേഷൻ, ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോവറിനാണ്, സോഷ്യലിസ്റ്റാണ്, സെക്യുലറാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അതിൻ്റെ അർത്ഥം എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, ജനാധിപത്യം അംഗീകരിക്കുന്ന, പരമാധികാരത്തിനൊപ്പം സോഷ്യലിസവും സെക്യുലറിസവും ജനാധിപത്യവും എല്ലാം അംഗീകരിക്കുന്ന ഒരു റിപ്പബ്ലിക്കാണ്, സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യയിൽ ബഹുമാന്യനായ ഡോക്ടർ ബി അംബേദ്കറോട് ചോദിച്ചു, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഗം ഏതാണ്, അല്ലെങ്കിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ എന്ന ഭാഗമാണ് എനിക്ക് ഈ ഭരണഘടനയിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമെന്ന്. മൗലികമായ അവകാശങ്ങൾ, ഈ മൗലികമായ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികമായ അവകാശങ്ങൾ തന്നെയാണ് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളും ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിൽ നിന്നുള്ള മുക്തി നേടുവാനുള്ള അവകാശം. റൈറ്റ് ടു റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ഓരോരുത്തർക്കും അവരുടേതായ സംസ്കാരവും വിദ്യാഭ്യാസവും ആർജിക്കുവാനുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഭരണഘടനാനുസൃതമായി സ്ഥാപിക്കപ്പെട്ട കോടതികൾ വഴി ഈ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും അവകാശം. Article 32. Article 226 അനുസരിച്ച് ഹൈക്കോടതികളിലൂടെയും Article 32 അനുസരിച്ച് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലൂടെയും ഏതൊരു പൗരനും 5 റിട്ടുകളിലൂടെ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള നിയമപരമായ അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പു നൽകുന്നു. എന്തൊക്കെയാണ് റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി, കോവാറട്ടോ. ഈ 5 റിട്ടുകളിലൂടെ മുമ്പ് പറഞ്ഞ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും മതസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളെ ഹനിച്ചാൽ അത് നേടിയെടുക്കുവാൻ Article 32 ഒരു ഇന്ത്യൻ പൗരനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ആദരണീയനായ മൺമറഞ്ഞ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കാലഘട്ടത്തിലാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന ഒരു പ്രോഗ്രാമിന്
കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. PIL ഏതൊരു പൗരനും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ മനുഷ്യാവകാശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, അഴിമതികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഒരു പൊതുതാൽപ്പര്യ ഹർജിയായി ഇന്ത്യയിലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതികളിലും സമർപ്പിക്കുവാനുള്ള അവകാശം. മഹത്തരമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് വളരെ വിശദമായി പറയും. ഭരണഘടനയുടെ പാർട്ട് 4 ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് നോട്ട് ലീഗൽ ബൈൻഡിങ്. പക്ഷേ ചില മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണവർഗത്തിനായി ഇന്ത്യൻ ഭരണഘടന നൽകുകയാണ്. ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഭരണം നടത്താൻ. പക്ഷേ നിങ്ങളെ ഞങ്ങളതിന് നിയമപരമായി ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, നിങ്ങളുടെ ഒബ്ലിഗേഷൻ്റെ ഭാഗമാണ്. വേർ ഈസ് എ ഡ്യൂട്ടി, വേർ ഈസ് എ റൈറ്റ്? ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഒരു അവകാശമുണ്ട്, ഒരു അവകാശമുണ്ടെങ്കിൽ ഒരു ഡ്യൂട്ടിയുമുണ്ട്. അതുപോലെ തന്നെ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെൻറ് പാസ്സാക്കി. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്സ് 1993 പാസ്സാക്കി. ജുഡീഷ്യൽ ആക്ടിവിസത്തിന് തടയിടാനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൽ ചേർത്തിട്ടുണ്ട്. 2006 ജുഡീഷ്യൽ ആക്ടിവിസത്തിന് തടയിടാനാവശ്യമായ നടപടികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അമെൻഡ് ചെയ്യുന്നുണ്ട്. 2nd World War ശേഷം 1945 യു എൻ സെക്യൂരിറ്റി കൗൺസിൽ നിലവിൽ വന്നതിനു ശേഷം ഈ ഹ്യൂമൻ റൈറ്റ്സിനെ 3 ഘടകങ്ങളായി തിരിച്ചു, അല്ലെങ്കിൽ 3 ജനറേഷനായിട്ട് തിരിച്ചു. 1 സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, 2 എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, 3 സോളിഡാരിറ്റി റൈറ്റ്സ്. ഈ 3 മേഖലകളിലുള്ള, ഈ 3 ജനറേഷനുള്ള അവകാശങ്ങൾക്കും വേണ്ടി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉൾപ്പെടെയുള്ള യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ 6 അംഗങ്ങളും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമാണ് 1948 December 10 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന UDHR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രിയാമ്പിളും 30 ആർട്ടിക്കിളുമുള്ള ഒരു രേഖ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കി. ആധുനിക ചരിത്രത്തിൽ ഈ രേഖയെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു മാഗ്നാ കാർട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടതാണ് ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ലീഗൽ ബൈൻഡബിൾ, ഇത് ഒരു ലീഗലായിട്ട് എല്ലാ അംഗരാഷ്ട്രങ്ങളും അംഗീകരിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ എല്ലാവരും അനുസരിക്കേണ്ട ലീഗൽ ബൈൻഡിങ് ഒന്നും ഈ UDHR-നില്ല. പക്ഷേ ഈ രേഖ ആധുനിക ചരിത്രത്തിൽ ഹ്യൂമൻ റൈറ്റ്സിനെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ, അല്ലെങ്കിൽ ഈ മനുഷ്യാവകാശങ്ങൾക്ക് നൽകിയ ഉത്തേജനം അല്ലെങ്കിൽ ആവേശം ചെറുതല്ല. അതുപോലെ തന്നെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആർക്കൊക്കെയാണ് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. സ്ത്രീകൾ, വുമൻസ്, അതുപോലെ തന്നെ ചിൽഡ്രൻസ്, അതുപോലെ തന്നെ ഫിസിക്കലി ഡിസബിലിറ്റി പേഴ്സൺസ്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് പേഴ്സൺസ്, ഇവരൊക്കെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നീതി നിഷേധിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമാണെന്ന് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ
അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുകയും അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കവനന്റുകൾ സംഘടിപ്പിക്കുകയും വിമൻസിനും ചിൽഡ്രൻസിനും ഫിസിക്കലി ഡിസബിലിറ്റീസിനും എസ് സി എസ് ടിക്കും ഒക്കെ വേണ്ടി പ്രത്യേകമായ കവനന്റുകൾ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ കവനന്റ് ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ 1969. കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ദി ചൈൽഡ് 1990. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് 2008. ഇവയൊക്കെ ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ച യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ചില കവനന്റുകൾ മാത്രമാണ്. അതോടൊപ്പം ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണൽസ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്സ് തുടങ്ങിയവയെല്ലാം മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിനായി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അന്തർദേശീയമായ വിഷയങ്ങളാണ്, അന്തർദേശീയമായ കാര്യങ്ങളാണ്. ഇനി ഭാരതത്തിലേക്ക് വന്നാൽ ഈ ഹ്യൂമൻ റൈറ്റ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എൻ ജി ഒസ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ആംനെസ്റ്റി ഇൻ്റർനാഷണൽ പോലെയുള്ള നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനുകൾക്കൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ ഗവൺമെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കായിട്ട് ന്യൂനപക്ഷ കമ്മീഷൻ, വിമൻസിനായിക്കൊണ്ട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ എസ് സി എസ് ടികൾക്കായി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായിട്ട് എസ് സി എസ് ടി ട്രിബ്യൂണൽസ്, ചിൽഡ്രൻസിനായിക്കൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകൾ, അതുപോലെ തന്നെ കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള ഡേ കെയർ സെൻ്ററുകൾ, ഇവയെല്ലാം ഇന്ത്യയിൽ സുലഭമാണ്, അല്ലെങ്കിൽ ഇവയെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശങ്ങൾക്ക് മറ്റേതൊരു രാജ്യം നൽകുന്നതിലും പ്രാധാന്യവും അതുപോലെ തന്നെ അതിനാവശ്യമായ നിയമ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന്. അതുപോലെ തന്നെ 1993 ജൂൺ 25 ഒരു വിയന്ന ഡിക്ലറേഷൻ ഉണ്ട്. വിയന്ന ഡിക്ലറേഷൻ ആൻഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് എ ന്യൂ ഫ്രെയിം വർക്ക് ഓഫ് പ്ലാനിങ് ഡയലോഗ് ആൻഡ് കോഓപ്പറേഷൻ. എ ന്യൂ ഫ്രെയിം വർക്ക്, ഈ വിയന്ന ഡിക്ലറേഷന് ശേഷമാണ് പല ലോകരാജ്യങ്ങളിലും മനുഷ്യാവകാശങ്ങൾക്കായി വിപ്ലവാത്മകമായ മാറ്റങ്ങൾ നിയമനിർമ്മാണങ്ങൾ വഴി നടത്തിയിരിക്കുന്നത്. കാരണം ഇൻ്റർനാഷണൽ ഗവർണൻസിനൊരു പ്രത്യേകത അംഗരാജ്യങ്ങളിതെല്ലാം അംഗീകരിക്കണം എന്നുള്ളതാണെങ്കിൽ പോലും ഓരോ രാജ്യത്തിലെ പൗരനും അതിൻ്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ രാജ്യങ്ങൾ നിയമനിർമ്മാണം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം വിയന്ന കൺവെൻഷന് ശേഷം പല പ്രമുഖ രാഷ്ട്രങ്ങളും യൂറോപ്യൻ കൺട്രീസിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മൂന്നാം ലോകരാജ്യങ്ങളിലുമൊക്കെയുള്ള പല പ്രമുഖ രാഷ്ട്രങ്ങളും തങ്ങളുടെ രാജ്യങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഇതൊരു വലിയൊരു വിഷയമാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്, അതിനെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒതുക്കുക ബുദ്ധിമുട്ടാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് നിൽക്കുന്നു, അവിടെയുമുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന പ്രകൃതിയുടെ ചൂഷണത്തിനെതിരായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അതും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസ്റ്റ്, ഭീകരവാദികളുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സുകളുണ്ട്. അപ്പം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മേഖലകൾ വളരെ വിപുലമാണ്. അതുപോലെ അതിനാവശ്യമായി നിർമ്മിച്ചിരിക്കുന്ന കമ്മീഷനുകൾ, ബോർഡുകൾ, ഇവയെക്കുറിച്ച് പറയാനും ഒരു ദിവസം തന്നെ പോരാ. അപ്പോൾ വളരെ ചുരുക്കി ഇന്ത്യയിലെയും
അന്താരാഷ്ട്ര തലത്തിലേയുമുള്ള ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊരു സാമാന്യ വിവരണമാണ് ഞാൻ നൽകിയത്. ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ചാനലുമായി ബന്ധപ്പെടുക. ഒരു ആഴത്തിലുള്ള ക്ലാസ് എടുക്കണമെങ്കിൽ അതിനാവശ്യമായ സമയവും സംവിധാനങ്ങളും ചാനലിൻ്റെ അധികൃതർ ചെയ്തു തരികയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.